യെസ്, ചകര അമ്പലപ്പുഴ. അമ്പലപ്പുഴ പൂക്കുഞ്ഞിക്കാൻ്റെ കടയിലെത്തിയേക്കുവാണ്, ചായക്കടയിൽ കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേണ്ട അലമാരിക്കകത്ത് പഴയ നാടൻ തനിമ നിലനിർത്തിക്കൊണ്ട് എണ്ണപ്പത്തിരി ഇരിക്കുന്നു, ഉള്ളിവട ഇരിക്കുന്നു, ഇങ്ങോട്ട് വന്നാൽ വേണ്ട നല്ല സ്പെഷ്യൽ വട്ടേപ്പ് ഇരിക്കുന്നു. ഓക്കെ, ചകര പൂക്കുഞ്ഞിക്കാൻ്റെ കടയിലെ മെനു ആണ് കേട്ടോ. പൊറോട്ട, അപ്പം, ഗോതമ്പ് പൊറോട്ട, ഇടിയപ്പം, ചപ്പാത്തി, ചേർത്തപ്പുട്ട്, മീൻകറി, ബീഫ് കറി, കടലക്കറി, മുട്ടക്കറി, കാടമുട്ടക്കറി, വെജിറ്റബിൾ കറി, പോട്ടി റോസ്റ്റ്. ഓക്കെ, നമ്മൾ ഇത്രയും ഐറ്റം അല്ല, നമ്മൾ പൊറോട്ട കഴിക്കും. പൊറോട്ടയും ബീഫ് കറിയും ഭയങ്കര ഗംഭീര സാധനമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് കഴിക്കാനാണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് കൂട്ടത്തിൽ പുട്ടൊക്കെ എടുക്കാം. എന്തൊക്കെയാണ്, ഞാൻ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ട് വന്നത് പൊറോട്ടയും ബീഫ് കറിയും കഴിക്കാൻ വേണ്ടിയാണ്. ഇതാണ് കേട്ടോ, ഇവർ പുതിയ കട ഇങ്ങനെ പണിതു വരുന്നു. ഇത് പുതിയ കട എന്ന് പറയുമ്പോൾ ഇന്നലെ ഇന്നൊന്നും തുടങ്ങിയല്ല കേട്ടോ, 76 ഞാൻ പോലും ജനിച്ചിട്ടില്ല നമ്മുടെ പൂക്കുഞ്ഞിക്ക ഈ കട ഇടുമ്പോൾ കേട്ടോ. അപ്പം 76 തുടങ്ങിയ കടയാണ്. അപ്പം അമ്പലപ്പുഴ പൂക്കുഞ്ഞിക്കേൻ്റെ കടയിലെ വിശേഷങ്ങളാണ്. ഇതാണ് 76 ഈ ചായക്കട തുടങ്ങിയത് അല്ലേ. ക്യാ പറയാ, സുഖമല്ലേ? ഇപ്പം എത്ര മണിക്ക് തുറക്കും നമ്മളെ? 3 മണിക്ക് വെളുപ്പിനെ അല്ലേ. അതാണ് അന്നും 76 3 മണിക്ക് തുറക്കുമായിരുന്നു. 3 മണിക്ക് തുറക്കും. ഇപ്പൊ വൈകുന്നേരം കൂടെ ആക്കാൻ പോകുന്നു അല്ലേ. ഓക്കെ, അപ്പം 76 എന്തൊക്കെയായിരുന്നു നമുക്ക് അന്ന്? വിറകടുപ്പിലല്ലേ ചായ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്? ഇന്ന് അത് ഗ്യാസ് സ്റ്റൗ ആയി അല്ലേ. ഓക്കെ, സന്തോഷമല്ലേ, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വിശേഷത്തിലേക്ക് കിടക്കാൻ വെക്കണേ. ചായക്കട അന്ന് വിറകടുപ്പിൽ തുടങ്ങിയതാണെങ്കിൽ ഇന്ന് നോക്കും. ഇന്ന് ഇവിടുത്തെ ചായയുടെ സെറ്റപ്പ് ഇതാണ്. ഓക്കെ, സമാവറൊക്കെ വെച്ച് രണ്ട് സ്റ്റൗവിലാണ് ചായ കുടിക്കുന്നത്. ഞാൻ പൊടിക്കട്ടൻ ചായ കുടിച്ചു. അത് തന്നെ കുടിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ചായയുടെ ക്വാളിറ്റി എന്താണ് കേട്ടോ. ഇവിടെ ചായ എടുക്കുന്നത്. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. അമ്പലപ്പുഴ പൂക്കുഞ്ഞിക്കാൻ്റെ ചായക്കട, നാടൻ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നേക്കുവാണ്. അപ്പം നേരെ അകത്തേക്ക് പോവാം, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. അങ്ങനെ പൂക്കുഞ്ഞിക്കാൻ്റെ ചായക്കട, അമ്പലപ്പുഴ ഓവർ ബ്രിഡ്ജ്, അതായത് കായംകുളത്തുനിന്ന് വരുമ്പോൾ ഓവർ ബ്രിഡ്ജ് കയറുന്നതിന് തൊട്ട് താഴെക്കൂടെ വലതുവശത്തുനിന്ന് വന്നാൽ പൂക്കുഞ്ഞിക്കാൻ്റെ ചായക്കട കാണാം. പിന്നെ എറണാകുളത്തുനിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങി ലെഫ്റ്റ് അടുത്തേക്ക് പോകുന്നാൽ മതി. നല്ല ഉഗ്രം ചായയും നല്ല ഉഗ്രം പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചിട്ട് പോകാം. ഞാൻ പൊറോട്ടയും ബീഫ് കറിയും കഴിക്കാൻ പോവാണേ. ഓക്കെ, ചക്കര എങ്ങനെ? ജാഗീർ ബ്രോ ആണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഇവിടുത്തെ ചെറുകടികൾ എടുക്കാനായിട്ട് പോവാണ്. എടുത്തോ, പ്ലേറ്റിൽ എടുത്തു തന്നോളൂ. 2 എണ്ണപ്പത്തിരി വേണം, പിന്നെ 1 ഉള്ളിവട വേണം, പിന്നെ സ്പെഷ്യൽ കണ്ടിട്ട് അങ്ങോട്ട് കൊത്തിയാകുന്ന രീതിയിലുള്ള വട്ടയപ്പം. ഓക്കെ, ഇത്രയും തന്നിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഇനി തന്നു പുട്ട് പ്ലേറ്റില് ആക്കാൻ പോവാണ്. പുട്ടിന്റെ കൂടെ എന്താണ് നമുക്ക് തരുന്നത്? മീൻകറിയാണോ? മീൻകറി. എന്താണ് ഇന്നത്തെ മീന്? കേരക്കറിയാണ്. പുട്ടും കേരക്കറിയും കൊണ്ട് ഈ 2 കുറ്റി പുട്ടാണോ ഒരു പ്ലേറ്റിൽ കൊടുക്കുന്നത്? 2 ചേർത്ത പുട്ട് അല്ലേ. ഓക്കെ, അത് എന്നെ കണ്ടോണ്ടല്ലോ, എന്റെ വലിപ്പം. പിന്നെ തീർച്ചയായിട്ടും കഴിക്കാൻ ഇരിക്കാൻ പറ്റില്ലല്ലോ. 1 കഷ്ണം കേരക്കറിയും 2 കുറ്റി പുട്ടും സെറ്റാക്കി കാരണം മീനിന്റെ ഗ്രേവി ഒക്കെ ഇങ്ങനെ പോട്ടിലൊക്കെ വീണിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തെടുക്കാം. വാ, ചക്കര അടുത്ത് നമുക്ക് കാട മുട്ട റോസ്റ്റ് നോക്കൂ, സെറ്റാക്കുവാണേ. എന്റെ പൊന്നെ, നല്ല ചൂട് കാട മുട്ട റോസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പൊറോട്ടയാണ്. ഇവിടെ ചൂട് പൊറോട്ടയുണ്ട്. എന്താണ് പേര്? യാസർ. ഓക്കെ, ഓ, ഇത് എനിക്ക് ഒരു ചുട്ടിനേ ഉള്ളൂ ഈ പൊറോട്ട കേട്ടോ. ഒരു കല്ലേ 40 എണ്ണോ ഒറ്റയടിക്ക് അല്ലേ. ഓക്കെ, 40 പൊറോട്ടയാണ് ഒരു കല്ലേ ചക്കരെ. ഓക്കെ, ഇവിടെ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കിനി പൊറോട്ടയും, നമ്മളിന്ന് വന്നത് എന്തിനാണ്? പൊറോട്ടയും ബീഫും കഴിക്കാല്ലേ. അപ്പൊ ഇനി പൊറോട്ടയും ബീഫും കൂടെ എടുക്കാം. ഇവിടെ ഇങ്ങനെ പൊറോട്ട, ചൂട് പൊറോട്ട സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അല്ലേ,
യെസ് ചാക്കിര അങ്ങനെ പൊറോട്ട അടിച്ച് റെഡിയാക്കി. ഇന്നത്തെ താരമാണ് പൊറോട്ടയും ബീഫ് കറിയും. എടുത്തോ ബ്രോ, പൊറോട്ട എടുക്കൂ. യെസ്. എത്ര പൊറോട്ട ഉണ്ട്? ഒരു സെറ്റിൽ നാല് പൊറോട്ട അല്ലേ? Oh my god, beef curry, yes. തകർക്കും ചക്കരയും നമ്മളെ. യെസ്, ബീഫ് കറി. യെസ്, ഞാൻ മിക്കവാറും ഒരു വരവും കൂടെ വരേണ്ട വരും അതെ കേട്ടോ. ഓക്കെ ഓക്കെ. യെസ്, അങ്ങനെ നമുക്ക് ബീഫ് കറിയും സെറ്റായിട്ടുണ്ട്. ബീഫ് കറി ഗ്രേവിയൊക്കെ പിന്നെ നമ്മുടെ പ്ലേറ്റിലോട്ടാണ് പോകുന്നത്. നമ്മളിതിപ്പോൾ കുഴച്ചങ്ങ് അടിക്കാൻ പോവല്ലേ, അപ്പം പ്രശ്നമല്ല. ഓക്കെ. യെസ്, ചക്കര എല്ലാം എടുത്ത് നമ്മൾ ടേബിളിൽ വെച്ചു. നോക്ക്, ഈ എൻ്റെ പൊന്നെ ബീഫ് കറി ഇരിക്കുന്ന കണ്ടോ? കണ്ട കണ്ട. കാട മുട്ട റോസ്റ്റ് ഫിഷ് കറി വേണ്ട ഗ്രേവി, നല്ല ചുമന്ന തൊടത്തിരിക്കുന്ന ഗ്രേവിയുള്ള മുളകിട്ട ഫിഷ് കറി, പിന്നെ രണ്ട് ചിരട്ടപ്പുട്ട്. നോക്കൂ, ഫിഷ് കറി ഗ്രേവി ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അതുകൂടാതെ നെയ്പ്പത്തിരിയുണ്ട്, നെയ്പ്പത്തിരിയുണ്ട്, പിന്നെ വട്ടയപ്പം ഉണ്ട്, സ്പെഷ്യൽ വട്ടയപ്പം, പിന്നെ ഉള്ളിവടയുണ്ട് കേട്ടോ, പിന്നെ ചായയൊക്കെ ഉണ്ട്. നമുക്ക് പുറകെ അത് കഴിക്കാം. അപ്പം അമ്പലപ്പുഴ പൂക്കുഞ്ഞിക്കായ കടയിലാണ്. ഓക്കെ. യെസ് ചക്കര അങ്ങനെ അമ്പലപ്പുഴ പൂക്കുഞ്ഞിക്കായൻ്റെ കടയിൽ വന്നു. ബീഫ് റോസ്റ്റ്, ബീഫ് റോസ്റ്റ് അല്ല, ബീഫ് കറിയൊക്കെ നോക്കി എന്നെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. നമുക്ക് ഇതങ്ങോട്ട് എടുത്ത് ഒഴിക്കാം. ആദ്യം തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എടുത്ത് ഒഴിച്ച് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കഴിക്കാം. നമുക്ക് എന്താ ഒഴിക്കാൻ പോണേ, നോക്കൂ. ഒഴിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പേ അത് വീണ് തുടങ്ങി എൻ്റെ ചക്കരെ. നോക്കൂ നോക്കൂ, ഇതെന്താണെന്ന് അറിയാം, എൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാം, നമ്മൾ ഈ ബീഫ് കറി ഒഴിച്ച് അങ്ങോട്ട് പൊറോട്ട അങ്ങോട്ട് കുതിർക്കണം. ഓഹ് മൈ ഗോഡ്, ഈ ബീഫ് കറി എങ്ങനെ ഇവരുണ്ടാക്കുന്നതെന്ന് അറിയാവോ? അതൊന്ന് പോയി കണ്ടിട്ടോ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കുഴയ്ക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് തുടങ്ങാണ്. വാ പ്ലേറ്റ് പോക്കോ. ആ പോ പ്ലേറ്റ്. ബീഫ് കറി നല്ല അടുപ്പത്താണ് ഇവരുണ്ടാക്കുന്നത്. ഇപ്പോഴും തീ ഇങ്ങനെ കാളിക്കൊണ്ടിരിക്കുന്നു. വേണ്ട, തുറന്നു വന്നാൽ ഓ കൈവിളുന്നോ. ഇതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബീഫ് കറി. ഇതിൻ്റെ ടേസ്റ്റ് ഇത്രയും വരാൻ കാരണം വിറകിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്, ചക്കരെ വിറകിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അപ്പം ഇനി നമുക്ക് ടേബിളിൽ ഇരുന്ന് ഞാൻ കഴിക്കട്ടെ, കഴിക്കുവാണേ. എൻ്റെ മോനെ നോക്ക് നോക്ക്, ഓ ഗോ, ഇതെങ്ങനെ തേണ്ട, ഒറ്റപ്പെടുത്തുന്നതിനുള്ള ഒരു പൊറോട്ട കേട്ടോ. ഒരു രക്ഷയില്ല. നോക്കോ 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 നോക്കൂ നോക്കൂ നോക്കൂ. നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ പോയി പൊറോട്ടയും രാവിലെ പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ കഴിക്കുന്ന ഫീലില്ലേ? ഇതിവിടെ കിട്ടും കേട്ടോ, വെളുപ്പിന് 3 മണി തൊട്ട് പൊറോട്ടയും ബീഫ് കറിയും കിട്ടും. ഒരു രക്ഷയില്ല കേട്ടോ, ആ ഒരു ഫീല്. കഴിച്ചേ മതിയാവും ചക്കരേ, കഴിച്ചേ മതിയാവും. ഇത് ആക്ച്വലി എനിക്കൊരു പിടുത്തത്തിനേ ഉള്ളൂ കണ്ടോ, ഒരു പിടുത്തത്തിനേ ഉള്ളെന്ന് പറഞ്ഞാൽ ചുമ്മാ അതല്ല കണ്ടോ, ഒറ്റ പിടുത്തത്തിനേ ഉള്ളെങ്കിൽ പൊറോട്ട. ഓക്കെ, ബീഫ് കറിക്കാത്ത വേണ്ട എല്ലാം കഴിക്കും. രണ്ട് പൊറോട്ട രണ്ടു തവണ കഴിക്കുള്ളൂ, മൂന്നാമത്തെ പൊറോട്ട മൂന്നാമത്തെ തവണ കഴിക്കുന്നു. ഓക്കെ, ബീഫ് കറി, ബീഫ് കറി ഈ പറയുന്ന പോലെ മസാല അങ്ങനെ ഭയങ്കര അതി ഭയങ്കരമായി മസാല ഒന്നും ഇല്ല, ലൈറ്റായിട്ട് മസാല. ആ ബീഫിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ആ രുചി അത് ഗംഭീരം കേട്ടോ. പൊറോട്ടയിലൊക്കെ കുതിർക്കാൻ പറ്റുന്ന ടൈപ്പ് ഗ്രേവി ഇങ്ങനെ അതിങ്ങനെ നമുക്കിങ്ങനെ എടുത്ത അതിങ്ങനെ നമുക്ക് എടുത്ത് നോക്കൂ. യെസ്, ഒരു പച്ചമുളക് ഇതിൻ്റെ അകത്ത് പോയിട്ടുണ്ടോയെന്ന് തോന്നുന്നുണ്ട്. യെസ്, നോക്കൂ, നമ്മളെ പ്ലേറ്റൊക്കെ ഇങ്ങനെ തൂത്ത് വാരി. എന്ത് വേണോന്നാ, ഗ്രേവിയോ? തുടങ്ങിയിട്ടേ ഉള്ളൂ, പേടിക്കണ്ട. ഓക്കെ ഓക്കെ. യെസ്, ഈ പാലൊന്നും വേണ്ട. എന്താണിത്? പോ, എന്നെ ശല്യപ്പെടുത്താൻ മാറി നിൽക്കേ, പോ. ഓക്കെ, ഇത് നമ്മളിങ്ങനെ വേണ്ട എടുക്കുവാണ്. ഇനി ഞാൻ 3-ാം തവണയാണ് ഇത് എടുക്കുന്നത്, ഇനി എന്നെ ശല്യപ്പെടുന്നില്ല കേട്ടോ. ഒരു ബീഫ് കറിയും കൂടെ വേണം.
ചോദിച്ച ബീഫ് കറി ഉണ്ടായിരുന്നു, പക്ഷെ ഈ ബീഫ് കറി നമ്മൾ പൊറോട്ട കൂടെ കഴിക്കാനല്ല, എന്തിനു വേണ്ടിയാണല്ലോ ഞാൻ പറയാം. ഓ എന്താ ഇത്, പോ മതി. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ചക്കരെ ഓ എത്ര മുട്ടയുണ്ട്, എത്ര മുട്ടയാണ്. ഓ മൈ ഗോഡ്, മൂന്ന് കാടമുട്ടയുണ്ട്, നല്ല ഗ്രേവിയുണ്ട്, ചൂട് പൊറോട്ടയുണ്ട്. ഓക്കെ, എന്താണ് മോനെ ആ കയ്യരച്ചെടുത്ത് നോക്കൂ നോക്കൂ. ചൂട് പൊറോട്ടയും കാടൻ മുട്ടയും എവിടാണ്? അമ്പലത്തില. ഞാൻ പറയല്ലേ, ഈ നാട്ടുപുറത്തെ ടേസ്റ്റ് ആണ് മട്ടർ റോട്ടി ആയാലും ബീഫ് കറി ആയാലും, അത് ഗംഭീരമാണ്. മട്ടർ റോട്ടി ചെറിയ മട്ടർ ഓക്കെ. കാട മുട്ട റോസ്റ്റും പൊറോട്ടയും കഴിച്ചു കഴിഞ്ഞു, പ്ലേറ്റ് കാലിയാക്കി. ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് കടക്കാം. പ്ലേറ്റുകളൊക്കെ കാലിയായി, ഇതൊക്കെ നമുക്ക് എടുത്ത് പ്ലേറ്റ് മാറ്റി. ഇനി നമുക്ക് ഇങ്ങനെ പുട്ടും മീൻകറിയും കൂടെ എടുക്കാം. ഓക്കെ, ബീഫ് അങ്ങോട്ട് മാറിയിരിക്കൂ. ഓക്കെ, ആ പുട്ടും മീൻകറിയും എടുത്ത് ഇങ്ങനെ വെച്ച് കേര കറിയാണ്. ഇതാണ് ചക്കറി നമ്മളിപ്പോ കഴിക്കാൻ പോകുന്ന കേരക്കറി. ഓക്കെ, ബീഫ് കറി എടുത്ത് ഞാൻ ഇങ്ങോട്ട് വെച്ചു. ഇവിടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, പുട്ട പുട്ട പൊട്ടിക്കാം. അതിന് മുമ്പ് നമുക്ക് കേരക്കറി എടുത്തത് കോഴിക്കാം. ഓ ഗോഡ്, ഒരു രക്ഷയില്ല കേട്ടോ, കളർഫുൾ സാധനം. ഇനി രുചിയും കൂടെ ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഈ പുട്ടൊക്കെ. പുട്ടേ പുട്ടേ വാ, പുട്ടിൻ്റെ കുടിയേ വാ. യെസ്, അങ്ങനെ കേരക്കറി ഒഴിച്ച് കുതിർന്നിരിക്കുന്ന പുട്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു കേര പീസ് കൂടെ എടുക്കാം. ഓക്കെ, ഓ കേര പീസ് ഞാൻ അങ്ങ് ഓടിച്ചു നോക്കൂ. ഓക്കെ, നമുക്കിനി അപ്പോൾ കേര കഴിക്കാം. എവിടെയാണ് ഇത്? അമ്പലപ്പുഴയാണ്, അമ്പലപ്പുഴ തൊട്ടടുത്താണ് കടല്. അതുകൊണ്ട് എന്താ, നല്ല ഫ്രഷ് മീനാണ്. യാതൊരു ജിൻസുകളും ഇല്ലാതെ നല്ല നാടൻ ഫുഡ്, നല്ല രുചികരമായ ഫുഡ് കേട്ടോ. കേര കറിയിലെ കേര ഞങ്ങൾക്ക് ഇന്നായിരുന്നു. ഇനി നമുക്ക് ഈ പുട്ടോ പുട്ട് പൊടിഞ്ഞാണ്ട് ഇങ്ങനെ നമുക്ക് ഈ കേരക്കറിയിലേക്ക് ഇട്ട് ഇങ്ങനെ ഇളക്കാം. ചക്കരെ ഇങ്ങനെ ഇളക്കി നമുക്ക് ഇച്ചിരി വേണ്ട, ഇവിടെ പൊടിഞ്ഞിരിക്കുന്ന കേര എടുക്കാം. അതിനാണ് ഇങ്ങനെ അങ്ങ് വെക്കാം. ഓക്കെ, മീൻ്റെ ചാറും കൂട്ടി വേണ്ട കേരക്കറി. യെസ്, നല്ലത്. പുളിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഇറങ്ങിയപ്പോഴാണ്, കഴിഞ്ഞ വീഡിയോ ബിലാലുമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ ബെസ്റ്റ് എന്നോട് ചോദിക്കുകയാണ്, ഈ ഒന്ന് തിന്നാൻ വേണ്ടി മാത്രം പോയാ, പിന്നെ തിന്നാനല്ലാതെ എന്തിനാണ് ഇല്ലേ ചോദിക്കാറുണ്ട്. ഫ്രഷ് മീനാണ് കേട്ടോ, എനിക്കൊന്നും ഒരു കടലിൽ പോയി എത്തണമെന്ന് കറി വെക്കാൻ തോന്നും, അത്രയും ഫ്രഷ്. കടലെടുത്താണേ എന്തോ ആകുമല്ലോ. എന്തുവാ ചമ്മന്തിയോ? അകത്തത് രുചിച്ചു നോക്കുന്നു. ചക്കര ഒരു മീൻ കറിയും കൂടെ തന്നു, ഒരു ബീഫ് കറി മേടിച്ചപ്പോൾ അടുത്തൊരു മീൻ കറിയും കൂടെ തന്നു. ആ മീൻ കറിയാണ് നമുക്ക് പൂട്ടനാഥിലോട്ട് വെക്കാം. ഇപ്പം ആക്ച്വലി പൂട്ട ഇവിടെ എന്ന് അറിയത്തില്ല, നല്ല കുഴഞ്ഞിരിക്കുന്നു. ഓക്കെ, കുഴഞ്ഞിരിക്കുന്ന പൂട്ട
മീഞ്ചാറൊഴിച്ച് കുതിർത്ത് എന്റെ പൊന്നി ചക്കര ഒരു രക്ഷയില്ല. കൂട്ടുറങ്ങാൻ ഇച്ചിരി വെള്ളം തരുമോ? വെള്ളം ഇവിടെ കൊണ്ടുവച്ചു, ഞാൻ മാറ്റിട്ട് വന്നു. ക്യാമറ എന്നെ ഫേസ് ചെയ്യുന്നത് ഞാൻ ഉദൂരായിരുന്നു മാറ്റിക്കളി. പക്ഷെ ഇപ്പൊ കൂട്ടുറങ്ങാൻ വെള്ളം വേണം. ഒരു കാര്യം കാണിക്കാൻ മറന്നു പോയപ്പോ, ചൂടുവെള്ളം അവർ അടുപ്പയിൽ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ചൂടുണ്ട്. എരിവും പുളിയും കൂടെ ഒക്കെ അങ്ങോട്ട് ചേർത്തിട്ടില്ലേ? കണ്ടോ, മനസ്സറിഞ്ഞ് കണ്ട മീഞ്ചാറ് കൊണ്ട് തരികയാണ് ഇതൊക്കെ. കണ്ടോ ചക്കരി ഒന്നും കുതിർന്നേ, ഞാനിപ്പോ കാണിക്കാം. പുട്ട് ഇങ്ങനെ കുതിർന്നാലേ നമുക്ക് ഇറങ്ങി പോകണം. അപ്പൊ കാണിച്ചു തരാം. അതിനു മുമ്പ് ഇതങ്ങോട്ട് വടിച്ചിടാം. ഓക്കെ, വടിച്ച് എന്തിനാണ് നമ്മൾ വേസ്റ്റ് ആക്കി പോകുന്നത്? വേസ്റ്റ് ആക്കി വടിച്ചിട്ടു പുളി എടുത്തങ്ങോട് മാറ്റി വെച്ചു. ഇത് വീണ്ടും കഷ്ണം എന്തിനായിരുന്നു ബ്രോ? ഓ, ഇത്രയും കഴിച്ചിട്ട് വയറ്റിലൊന്നും ഇല്ല, കഴിച്ചോളാം. എന്നാ വീണ്ടും കഷ്ണം ചെയ്യും ഞാൻ. അങ്ങനെ ഒരു മീൻ കറിയും കൂടെ തന്നു, ഒരു ബീഫ് കറി മേടിച്ചപ്പോൾ അടുത്തൊരു മീൻ കറിയും കൂടെ തന്നു. ആ മീൻ കറിയാണ് നമുക്ക് പൂട്ടനാഥിലോട്ട് വെക്കാം. ഇപ്പം ആക്ച്വലി പൂട്ട ഇവിടെ എന്ന് അറിയത്തില്ല, നല്ല കുഴഞ്ഞിരിക്കുന്നു. ഓക്കെ, കുഴഞ്ഞിരിക്കുന്ന പൂട്ട ചക്കരെ അങ്ങനെ പുട്ടും തീർന്നു. ഓക്കെ, മീൻ കഷ്ണം ഉണ്ട് ഇവിടെ ബാക്കി. ഈ പുട്ട് ഇങ്ങനെ തൂത്തുവാരി, ഓഹ് മൈ ഗോഡ്, ഇങ്ങനെ അങ്ങോട്ട് കഴിക്കണം പുട്ടാണ്. ഗ്രേവി ഒക്കെ ഒഴിച്ച് തിങ്കളാഴ്ചയും മിങ്ങളാഴ്ചയായിട്ട് കഴിക്കണം. ഓക്കെ, പുട്ടും കറിയും തീർന്നു. ഇങ്ങോട്ട് വെക്കാം രണ്ടു മിനിറ്റ് പുട്ടും രണ്ടും കൂടി. നല്ല സ്ട്രോങ് ചായ സ്ട്രോങ് ചായ ഇങ്ങനെ കളിയാക്ക തോന്നി, ക്ഷീണമാണ്, വൈകിലൊന്നും ഇല്ല. അങ്ങനെ കൊച്ചാപ്പ ചായ എടുക്കട്ടെ, നമുക്കിവിടെ കടിച്ചു തുടങ്ങാം. ബ്രോ എനിക്കൊരു പ്ലേറ്റ് കൂടെ തരാമോ? ചെറുത് മതി, ചെറുത് മതി. ചക്കര ഒരു ബീഫ് കറി മേടിച്ച് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഓർക്കും. ഇവരെന്തിനാണ് വീണ്ടും ബീഫ് കറി മേടിച്ചെന്ന് ഓർക്കുന്നുണ്ടാവും അല്ലേ? ഓ നല്ല കൊച്ചാപ്പ, താങ്ക് യു. കൊച്ചാപ്പ സ്ട്രോങ് ചായ ഉണ്ടോ കേട്ടോ? അതെ, എനിക്കൊരു അറിവ് കിട്ടിയോ, നമ്മള് ചായ ടേസ്റ്റ് അറിയണമെങ്കിൽ മധുരം ഇടാതെ കുടിക്കണം. അങ്ങനെ പ്യുവർ ടേസ്റ്റ് കിട്ടും. ഞാനിനി അങ്ങനെ ട്രൈ ചെയ്യാൻ തുടങ്ങുകയാണ്. ഞാനിപ്പോ മധുരം ഒക്കെ ഇട്ടാണ് ചായ കുടിക്കുന്നത്. മധുരം ഇടാതെ ചായ ട്രൈ ചെയ്തതാണ്. അപ്പം അതിന്റെ പ്യുവർ ടേസ്റ്റ് കിട്ടുമെന്നാണ് എനിക്ക് കിട്ടിയ ഒരു അറിവ്. അങ്ങനെ ഇനിയും ചായ കുടിച്ചിട്ട് ചായയെക്കുറിച്ച് തന്നെ ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കട്ടെ, കാര്യങ്ങളൊക്കെ ഉഷാറാവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം വിത്തൗട്ട് ചായ കുടിക്കാനായിട്ട് ഒരു തയ്യാറെടുപ്പ് ഉണ്ട്, നോക്കട്ടെ. ഓക്കെ, ഇത്രയും നേരം മധുരം ഒക്കെ ഇട്ട് കുടിച്ചിട്ട് പെട്ടെന്ന് വിത്തൗട്ടിലേക്ക് പോകുമ്പോൾ ഒരു വിഷമം. ഓക്കെ, എന്നാലും ചായയുടെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ വിത്തൗട്ട് കുടിക്കുന്നില്ല, കുടിച്ചിരിക്കും. ഓക്കെ, അപ്പം ഞാന് തന്നെ ഇവിടുന്ന് ഈ എണ്ണപ്പത്തിരി ഇങ്ങനെ എടുത്ത് പ്ലേറ്റിൽ വെക്കുക. നോക്ക, പ്ലേറ്റിൽ വെച്ചു. ഇവിടെ വേണ്ട ഈ ബീഫ് കറി എടുത്ത്, ഓഹ് മൈ ഗോഡ്, ബീഫ് കറി എടുത്ത് നമുക്ക് എണ്ണപ്പത്തിരിയുടെ മുകളിലേക്ക് ഒഴിക്കാം. ഓക്കെ, സെയിം മെത്തേഡ്, പൊറോട്ടയുടെ മുകളിൽ അത് പൊറോട്ട, ഇത് എണ്ണപ്പത്തിരി, അത്രയും മാറ്റമുള്ള ചക്കര. പക്ഷെ ടേസ്റ്റ് ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ എണ്ണപ്പത്തിരി ഉണ്ട്, നമുക്ക് ഇങ്ങനെ മുറിച്ച് എടുക്കാം. ഓക്കെ, എണ്ണപ്പത്തിരി ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് യെസ് വേണ്ട ഈ ബീഫ് കറിയുടെ ഗ്രേവിയിലോട്ട് തന്നെ ഇങ്ങനെ കൊതിർക്കാം. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഇവിടെ കരളാണ്, എനിക്ക് താല്പര്യമില്ല. ഓക്കെ, അയ്യോ ബീഫ് എന്തിയേ, ആ ബീഫ് ഇങ്ങോട്ട് വാ, പോ ഇങ്ങോട്ട് വന്നേ. ഓക്കെ, അങ്ങനെ എണ്ണപ്പത്തിരി എടുത്ത് വേണ്ട ബീഫിനകത്തേക്ക്, പക്ഷേ ബീഫ് എണ്ണപ്പത്തിരകത്തേക്ക് വെച്ചിട്ട് പൊറോട്ടയുടെ ഒരു കുഞ്ഞു ദോശയുണ്ട്, തട്ട് ദോശ എന്നൊക്കെ പറയുന്ന ഒരു കുഞ്ഞു ദോശ ഉണ്ടാക്കുന്ന ഞാൻ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ ട്രൈ ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ പോകത്തില്ല കേട്ടോ. മാക്കോ മാക്കോ എന്ന് പറഞ്ഞ തീയില്ലേ, എനിക്കോ എനിക്ക് വേണ്ട ചേട്ടൻ കൊടുക്ക്, കഴിക്കും കേട്ടോ, കഴിക്കും. ചേമ്പിന് ദോശ കൊടുക്ക്, എനിക്ക് വേണ്ട. ഇവരമ്മളെ കൊല്ലും കേട്ടോ, കഴിപ്പിച്ച് കിട്ടും. എണ്ണപ്പത്തിരി ബീഫ് കറി, എണ്ണപ്പത്തിരി കള്ളക്കറി ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആട്ടോ, ഒന്ന് ട്രൈ ചെയ്യണം. അടിപൊളി കോമ്പിനേഷനാണ്.
ചെറിയ ഇടയ്ക്ക് വന്നിട്ട് പോംപ്ലേറ്റ് എടുക്കട്ടെ, കളിയാക്കിയാണോ? എന്റെ തീറ്റ കണ്ടിട്ട് ചോദിച്ചു പോന്നേലേ. ചേട്ടൻ ഇവിടെ കട്ടൻ ചായ എന്നിട്ട് കുടിക്കുക, മറ്റൊരു കൊടുത്തിട്ട് കട്ടൻ ചായ കുടിക്കുക. ഓക്കെ, നമുക്കിവിടെ മീപ്പത്തിരിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും തീരാറായി. ഒരു ബീഫുണ്ട്, അത് കൊടുക്കാം. ഈ നെയ്പത്തിരി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി, ചേട്ടൻ വീട്ടിൽ കൊണ്ടുപോകും. നീ അവിടെ ഇരിക്കുക കേട്ടോ, ഞാൻ ഇവനെ എടുക്കട്ടെ, ഇവനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകാം. ഓക്കെ. വട്ടയപ്പം എന്താണ്? ഉപ്പേരി ഏത്തപ്പഴം തോന്നുന്നു കേട്ടോ. ആ ഏത്തപ്പഴമാണ് ചക്കറേ, ഏത്തപ്പഴമാണ്. ഓക്കെ, വേണ്ടേ മുന്തിരിങ്ങ. ഓഹ്, എനിക്ക് വയ്യ, ഗംഭീര സാധനം, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നമുക്ക് കണ്ടോ, ഭയങ്കരമായിട്ട് സോഫ്റ്റാണ്. അപ്പം ഇതും കഴിക്കാം, ചായയും കുടിക്കാം. ചായ കുടിച്ചിട്ട്, ഇതും കഴിച്ച് ചായ കുടിച്ചിട്ട് കാണാം കേട്ടോ. ഓക്കെ. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണോ വട്ടയപ്പം? ആണല്ലേ, അടിപൊളി വട്ടയപ്പം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സോഫ്റ്റാണ് ഇത്. അപ്പൊ അതില് ഈ ഇടയ്ക്ക് ഇങ്ങനെ ഈ ഏത്തയ്ക്ക, അതായത് പഴം കൂടെ കടിക്കുമ്പോഴും നട്ട്സ് കൂടെ കടിക്കുമ്പോഴൊക്കെ അടിപൊളി. അങ്ങനെ പൂക്കുഞ്ഞിക്കാന്റെ അമ്പലപ്പുഴയിലുള്ള കടയിൽ വന്ന് നമ്മളെ ചായയും പിന്നെ പൊറോട്ടയും ബീഫും ഫിഷ് കറിയും പൂട്ടും ഒക്കെ കഴിച്ചു. ഗംഭീര ഫുഡാണ്. ഓക്കെ, നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേറെ വിശേഷം ഒന്നുമില്ല, വേറെ വിശേഷം എന്തെങ്കിലും അറിയിക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആ സൈഡിലുള്ള ബെൽബട്ടൺ അടിച്ചു പൊടിച്ച നശിപ്പിച്ചേക്ക്. ടാറ്റ, ബൈ ബൈ, മൈക്ക് പോയി.